സദ്ഗുരു സൃഷ്ടിയുടെ ഉറവിടത്തിൻ്റെ സാന്നിധ്യം കൂടുതലുള്ളവരാണ് മനുഷ്യൻ എന്നങ്ങ് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെയായിരിക്കുന്നത് ഇത് പ്രകൃതിയുടെ എന്തെങ്കിലും തന്ത്രമാണോ അത് പ്രകാരം ചില പിന്തുണാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആത്മസാക്ഷാത്കാരം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത പ്രത്യേകതരം സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകൾ മാത്രമാണോ നാം എല്ലാവരും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് മാത്രം അതിയായ ആഗ്രഹവും ചില ആളുകൾക്ക് അതില്ലാത്തതും ഈ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി ചില ആളുകൾ ശരിയായ സ്ഥലവും ശരിയായ വഴികളും കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിലെ രഹസ്യം ഐ ക്രിയേറ്റ് ഓൺലി ടു എ സൊല്യൂഷൻ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം നിങ്ങൾ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഈ സ്ഥലം സൃഷ്ടിച്ചിട്ടില്ല ഒരു പരിഹാരം സൃഷ്ടിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത് ഞാനല്ല പ്രശ്നം സൃഷ്ടിച്ചത് അപ്പോൾ ഇതെല്ലാം ആളുകൾക്ക് ആത്മീയ വ്യക്തികൾക്ക് അവരുടെ ബിസിനസ് നടത്താനുള്ള ഒരു തന്ത്രമാണോ സൃഷ്ടാവുമായി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അവർ അവരുടെ കലാപരിപാടികൾ നടത്തുന്നതിനായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ സാധ്യതയുണ്ട് ഒരു പ്രത്യേക മനോവേദനയോടെയാണ് നിങ്ങളിത് എന്നോട് ചോദിക്കുന്നത് അതിനാൽ തന്നെ ഞാൻ ഇത് വെച്ച് കളിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾക്ക് പൂച്ചയുടെയും എലിയുടെയും കളിയറിയാമോ അവർ പറയുന്നു എലിക്ക് മരണവെപ്രാളം പൂച്ചയ്ക്ക് തമാശ അതിന്റെ അർത്ഥം എലിക്ക് എലിയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് പൂച്ചയ്ക്കാണെങ്കിൽ തമാശയും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ആരാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു തരത്തിലുള്ള ഗൂഢാലോചനയാണോ ആത്മീയ ഗുരുക്കന്മാരും സൃഷ്ടാവും തമ്മിലുള്ള അല്ല ഇതെല്ലാം മറുവശത്ത് നിന്നുള്ള ഗൂഢാലോചനയാണ് ഗൂഢാലോചനയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഗൂഢാലോചനക്കാരുമായി ഞങ്ങൾക്കൊരു കരാറുമില്ല അവരുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചു ഇപ്പോൾ ഞങ്ങൾ അവരുമായി ചെങ്ങാത്തത്തിനായതിനാൽ വാതിൽ തുറക്കാനായി നമുക്ക് അവനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വയം താക്കോൽ കണ്ടെത്തി എന്നിട്ട് അവൻ്റെ അനുവാദമില്ലാതെ തന്നെ ഈ ദിവസങ്ങളിൽ വാതിൽ തുറക്കാൻ തുടങ്ങി ഇനി എന്തുകൊണ്ടാണ് ഒരാൾക്ക് അതിയായ ആഗ്രഹവും മറ്റൊരാൾക്ക് അത് ഇല്ലാത്തതുമെന്ന് അങ്ങനെയൊന്നുമില്ല ഈയൊരാഗ്രഹം എല്ലാവരിലുമുണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെടാൻ ആഗ്രഹം എല്ലാവർക്കുമുണ്ട് ശരിയല്ലേ എല്ലാവരിലും അത്തരം ഒരു ആഗ്രഹമുണ്ട് അത് ആത്മീയമായ ആഗ്രഹമാണ് ഈ ഒരു കാര്യം മിക്ക ആളുകളും അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം ഒരു പരിധിവരെ വേദനയോ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ വാർദ്ധക്യമോ അല്ലെങ്കിൽ നിരന്തരമായ മരണഭീഷണിയോ ജീവിതത്തിലേക്ക് വരുന്നത് വരെ അതുവരെ ആഗ്രഹം അവർക്ക് മനസ്സിലാവുകയില്ല അതെന്താണെന്ന് അവർ എല്ലാവിധ ചിത്രങ്ങളും വരച്ചുകൊണ്ടിരിക്കും ആ ആഗ്രഹം ഉപയോഗിച്ച് അവർ പ്രതിദിനം ഒരു ദശലക്ഷം വ്യത്യസ്ത തരം ചിത്രങ്ങൾ വരയ്ക്കുന്നു അവർ കരുതുന്നു അത് പണത്തിനു വേണ്ടിയാണെന്ന് അവർ സ്വയം വിഡ്ഢികളാകാൻ ആഗ്രഹിക്കുന്നു ഒരു പുരുഷനെയും സ്ത്രീയെ കുറിച്ചാണെന്ന് അവർ കരുതുന്നു അത് അങ്ങനെയല്ലെന്ന് അവർക്ക് നന്നായി അറിയാം എന്നാൽ അവർ ഇഷ്ടപ്പെടുന്നു ഈ കളി തുടർന്ന് ഈ കളി തുടർന്ന് എന്നേക്കുമായി നിലനിർത്താൻ അവർ ചിന്തിക്കുന്നു ഇതെല്ലാം പുതിയ വീടിനെ കുറിച്ചാണെന്ന് അല്ലെങ്കിൽ ഒരു പുതിയ ജോലിയെ കുറിച്ചാണെന്ന് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനെ കുറിച്ചാണെന്ന് അവർ ചിന്തിക്കുന്നു ശരിക്കും അവർ അങ്ങനെ ചിന്തിക്കുന്നതല്ല അവർ ഈ ഗെയിം കളിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് മാത്രം എല്ലാവർക്കും അറിയാം ഇവയൊന്നും തങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് അവർക്ക് നന്നായി അറിയാം ശരിയല്ലേ പക്ഷെ അവർ കളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കളി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാവുന്നത് സാഹചര്യം ഇതുപോലെയാണ് പിള്ളയും ഭാര്യയും ഉറങ്ങുകയായിരുന്നു രാത്രിയിൽ ഭാര്യയ്ക്ക് തോന്നി താഴെ ചില ശബ്ദങ്ങൾ കേട്ടതായി അത് ഒരു മോഷ്ടാവാണെന്ന് വിചാരിച്ചു അവൾ പറഞ്ഞു ഹേയ് നിങ്ങൾ ഉണർന്നിരിക്കുകയാണോ ശങ്കരമ്പിള്ള പറഞ്ഞു അല്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ഉണർത്താൻ സാധിക്കാത്തത് മനസ്സിലാവുന്നുണ്ടോ അവർ ശരിക്കും ഉറങ്ങുകയാണെങ്കിൽ അവരെ ഉണർത്തുന്നത് വളരെ എളുപ്പമാണ് അവർ സൗമ്യരായ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ സൗമ്യമായ ചുംബനത്തിലൂടെ ഉണർത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒരു ബക്കറ്റ് തണുത്ത വെള്ളം ഉപയോഗിച്ച് അവരെ ഉണർത്താം എന്നാൽ ഇവിടുത്തെ പ്രശ്നം അവർ ഉണർന്നിരിക്കുകയാണ് അവർ ഉറങ്ങുന്നതായി നടിക്കുന്നു അപ്പോൾ നിങ്ങൾ അവരെ നാട്യത്തിൽ സ്നേഹം നടിച്ച് പുറത്ത് കൊണ്ടുവരണം ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം ഇത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നത് വേറൊന്നും കൊണ്ടുമല്ല ആളുകൾ ശരിക്കും ഉറങ്ങുകയാണെങ്കിൽ അവരെ ഉണർത്തുന്നത് വളരെ എളുപ്പമാണ് അല്ലേ അവർ ഉണർന്നിരിക്കുകയാണ് പക്ഷേ അവർ ഉറക്കം നടിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കൂ ഉറക്കം നടിക്കുന്ന മനുഷ്യനെ തിരിച്ചു കിടത്തിയാൽ അയാൾ ആ വശത്ത് നിങ്ങൾ അയാളെ ഇരുത്തുക അയാൾ ഇരിക്കും അയാൾ ഇരുന്നുറങ്ങും എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ നിന്നുകൊണ്ടുറങ്ങും ഉണരാതിരിക്കാൻ അയാൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ധാരാളം ജോലികൾ ആവശ്യമാണ് അതേപോലെ ഒരു വെഡിത്തമാണ് ആത്മീയതയുടെ പേരിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇതിനകം ഉണർന്നിരിക്കുന്ന എന്നാൽ ഉറക്കം നടിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഉണർത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് തുടരുന്നത് ഒറ്റ സത്സംഗം മതിയാവില്ലേ ഒറ്റ സത്സംഗം മാത്രം മതിയായിരുന്നു എന്തുകൊണ്ടാണ് വീണ്ടും 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 കാരണം ഒരു സത്സംഗം നിങ്ങൾ അവരെ ഇങ്ങനെ മറിച്ചിടുന്നതിനാൽ അവർ ഈ വശത്ത് ശരി അത് പ്രവർത്തിച്ചില്ല അടുത്ത സത്സംഗത്തിൽ നിങ്ങൾ അവരെ ഇങ്ങനെ ഉരുട്ടുക അവർ അപ്പോഴും ഉറങ്ങും ഓരോ പുതിയ സ്ഥാനത്തും അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കും അതായത് നിങ്ങൾ അവരെ ഒരു സ്ഥാനത്തും ഇരിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ അവരെ ചലിപ്പിക്കുക 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 ഓ ഈ നാശം പിടിച്ച മനുഷ്യൻ എന്നെ ഒരു തരത്തിലും ഉറങ്ങാൻ അനുവദിക്കുന്നില്ല എന്തൊരു കഷ്ടോ എഴുന്നേറ്റേക്കാ എഴുന്നേൽക്കുന്നതുവരെ ചലിപ്പിക്കുക വിഡ്ഢികൾ ഉണരുന്ന രീതിയാണിത് എന്നാൽ ബുദ്ധിമാന്മാർ അവർ ഉണർന്നു എന്നറിയുന്ന നിമിഷം ഉണരണം അവർ കണ്ണു തുറന്ന് കാണണം ജീവിതത്തിനായി ഉത്സുഖരാണ് അവർ ദിവസത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർ ഉണരുന്ന നിമിഷം തന്നെ അവർ എഴുന്നേറ്റ് പുറത്തുവരും ദിവസത്തിനായി കാത്തിരിക്കാത്തവർ സൂര്യനൊദിക്കുമ്പോൾ സൂര്യനുദിക്കുമ്പോൾ പുതപ്പ് ഉപയോഗിച്ച് നിഷേധിക്കാൻ ആഗ്രഹിക്കുന്നു ശരിയല്ലേ അതുകൊണ്ടാണ് ആത്മീയ പ്രക്രിയകൾ ഇപ്രകാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കിതിഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല രാവിലെ അഞ്ച് മുപ്പതിന് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം പിന്നെ അടുത്തണുത്ത വെള്ളം പിന്നെ ഇരിക്കണം നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം ഇല്ല ഇതെനിക്കിഷ്ടമല്ല എനിക്കിതിഷ്ടമല്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല നിങ്ങൾ ഇത് ചെയ്യുക നിങ്ങൾ ഉറങ്ങുകയാവും സാരമില്ല നിങ്ങൾ അപ്പോഴും ചുറ്റി നടന്ന എല്ലാം ചെയ്യണം നിങ്ങളിത് കുറച്ചു സമയം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അഭിനയിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എന്തായാലും ഇവർ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അപ്പോൾ പിന്നെ അഭിനയം വിലപ്പോകില്ല നിങ്ങൾ നിങ്ങൾക്കായി കുറെ മിഥ്യാധാരണകളാണ് സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ നിരാശപ്പെടും അത് ഉറപ്പാണ് എത്രയും വേഗം അത് സംഭവിക്കുന്നു അത്രയും നല്ലത് ജീവിതം അത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന പ്രക്രിയ വേഗത്തിലാക്കാൻ ഒരു ഗുരു ശ്രമിക്കുന്നു നിരാശപ്പെടുക എന്നത് ഒരു നെഗറ്റീവ് പ്രക്രിയയായി മനസ്സിലാക്കരുത് നിരാശപ്പെടുക എന്നാൽ മിഥ്യാധാരണകൾ നശിപ്പിക്കപ്പെട്ടു ശരിയല്ലേ അപ്പോൾ നിങ്ങൾ നിരാശനാകുക എന്നാൽ അതൊരു പോസിറ്റീവ് കാര്യമാണോ നെഗറ്റീവ് കാര്യമാണോ എന്നാൽ ജീവിതമായുള്ള എല്ലാ പ്രശ്നവും ഇതാണ് ശരിയല്ലേ നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്ന് നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ലേ മിഥിയെ തകർത്ത് അത് നിങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷവാനായിരിക്കേണ്ടതാണ് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ ഉണർന്നിരുന്ന് ഉറങ്ങുകയാണ് ഇതാണ് പ്രശ്നം നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ പൂർണ്ണമായി ഉണർന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും വിസ്മയകരമാണ് എന്നാൽ ഉണർന്നിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഉറങ്ങുന്നതായി നടിക്കുന്നു ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ്